എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഈ മെത്രാന് ചീമുട്ടയർ കിട്ടും. വാ തുറന്നാൽ ദുർഗന്ധമാണ് വരുന്നത്. ഏറ്റവും ഒടുവിൽ റബ്ബറിന് വില 300 ആക്കിയാൽ ബി ജെ പിക്ക് എം പി ഉണ്ടാകുമെന്നാണ് ഇന്നലെ വാ തുറന്നപ്പോൾ പുറത്തു വന്ന ദുർഗന്ധം. റബ്ബറിൻ്റെ വില 300 രൂപയാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കാമെന്നാണ് ജോസഫ് പ്ലാംബാനി മെത്രാൻ ബി ജെ പിക്ക് കൊടുത്ത വാക്ക്. ഓ, പിന്നെ മലയോര കർഷകരുടെ ഹോൾസെയിൽ വ്യാപാരിയല്ലേ ഈ ബിഷപ്പ്? 30 വെള്ളിക്കാശുവിന് ക്രിസ്തുവിനെ ഒറ്റികൊടുത്ത യൂദാസിനെ പോലെ 300 രൂപയ്ക്ക് കേരളത്തിലെ ഈ മലയോര കർഷക ക്രിസ്ത്യാനികളെ ഒറ്റുകൊടുക്കാൻ ഒരു യൂദാസ് ആകല്ലേ മെത്രാച്ച? പരാമർശം വിവാദമായതോടെ കൂടുതൽ വിശദീകരണവുമായി എത്തിയപ്പോഴും അതും ബി ജെ പിക്ക് അനുകൂലമായി. അതാ ഞാൻ മുമ്പേ പറഞ്ഞ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഒടുവിൽ ചീമുട്ടയേറ. രാഷ്ട്രീയ പിന്തുണയല്ല, കർഷകരുടെ ഉന്നമനമാണ് തങ്ങളുടെ പരമമായ ലക്ഷ്യമെന്നാണ് ബിഷപ്പ് ഒടുവിൽ പറഞ്ഞത്. ബി ജെ പിയോട് രാഷ്ട്രീയ അകലം പാലിക്കില്ലെന്ന പ്രഖ്യാപനം കൂടിയാണിത്. മറ്റ് ബിഷപ്പുമാരും ഇതിനെ തള്ളി പറയുന്നില്ല. ഇതോടെ അടിയൊഴുക്കുകൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ ചാണക സംഖ്യകൾ കരുതുന്നത്. തൃശ്ശൂരും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പാലക്കാടും പത്തനംതിട്ടയിലും വീറോടെ പോരാടാൻ തീരുമാനിച്ച മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ കണ്ണൂരും കൂട്ടിച്ചേർത്തു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് പാംപ്ലാനിയുടെ പ്രഖ്യാപനത്തിൽ, തൃശ്ശൂരിനോടൊപ്പം കണ്ണൂരും സുരേഷ് ഗോപി തന്നെ മത്സരിച്ചേക്കുമെന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. ക്രൈസ്തവ വോട്ടുകൾ ഏറെയുള്ള മണ്ഡലങ്ങളാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികയിൽ റബ്ബർ വില ഒരുപക്ഷെ 600 ആക്കാമെന്നുള്ള പ്രഖ്യാപനവും ഉണ്ടായേക്കും. മെത്രാന് അത് മതിയല്ലോ. അതിന് സുരേന്ദ്രൻ ഇന്നലെ തന്നെ റെഡിയായി. പ്രസ്താവന കത്തോലിക്ക സഭയുടെ പ്രഖ്യാപനമായോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായുള്ള ഒത്തുതീർപ്പ് പ്രഖ്യാപനമായിട്ടോ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഇത് കർഷകരുടെ പൊതുവികാരമാണ്. കർഷകർ നേരിടുന്ന അവഗണനയ്ക്ക് രാഷ്ട്രീയമായ ഒരു പരിഹാരം വേണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർഷകരെ പരിഗണിക്കുന്നവർക്ക് വോട്ട് നൽകുമെന്ന് പറഞ്ഞത്. ഇത് കർഷക സംഘടനകളുടെ പൊതു തീരുമാന പ്രകാരമാണ്. അതാണ് താൻ പറഞ്ഞതെന്നും പിന്നീട് പാംപ്ലാനി മലക്കം മറിഞ്ഞു. പക്ഷേ വിട്ടുകൊടുക്കാൻ നമ്മുടെ സോഷ്യൽ മീഡിയ തയ്യാറായില്ല. ട്രോളുകളുമായി സോഷ്യൽ മീഡിയ നിറഞ്ഞു. കേരളത്തിൽ വേരുപിടിക്കാനാകാതെ വിഷമിക്കുന്ന ബി ജെ പി ശ്രമിക്കുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ എങ്ങനെയും കൂടെ നിർത്താനാണ്. ലവ് ജിഹാദ് ഉയർത്തിക്കാട്ടിയിട്ട് പോലും നടക്കാതെ പോയ ആ സ്വപ്നം റബ്ബറിലൂടെ നടപ്പാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ത്രിപുരയിൽ അധികാരം നിലനിർത്തിയതിന് തൊട്ടു പിന്നാലെ കേരളത്തിലും അധികാരം പിടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇതുമായി ചേർത്ത് വായിക്കുകയാണിപ്പോൾ സംഖ്യകൾ. ഏതാനും വർഷങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ തിണ്ണകൾ നിരന്തരമായി കയറി ഇറങ്ങുകയാണ് ഈ സംഖ്യകൾ. അത് കേരളത്തിലേത് മാത്രമല്ല, ദേശീയ നേതൃത്വത്തിലുള്ള സംഖ്യകൾ വരെ തിണ്ണ നിരക്കമാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായും ആർ എസ് എസ് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ തുറുപ്പുചീട്ടിറക്കി കേരളം പിടിക്കാമെന്ന ആർ എസ് എസിൻ്റെ മോഹം വ്യാമോഹം മാത്രമാണ്. രാജ്യത്തുടനീളം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന ആർ എസ് എസിനോടും ബി ജെ പിയോടും സഹകരിക്കാനുള്ള തീരുമാനം ആരുടേതായാലും നല്ലതല്ലെന്നാണ് ക്രൈസ്തവ നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടുന്നത്.